കഴിഞ്ഞ സീസണിൽ നെയ്മർ പി എസ് ജിയിൽ ഒരല്പം മോശം ഫോമിലായിരുന്നു. ആ ഒരൊറ്റ സീസണിൽ അദ്ദേഹത്തിന്റെ മോശം ഫോമിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം മറന്നുപോയ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പേര് നെയ്മറാണ്. ഒരൊറ്റൊരു സീസൺ കൊണ്ട് മാത്രം നെയ്മർ എന്ന താരത്തെ വിലയിരുത്താനോ തള്ളിക്കളയാനോ ആവില്ല എന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്ന പലരും മറന്നുപോയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് നെയ്മറിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഒരല്പം നിറമങ്ങിയ പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അത് നെയ്മറിന്റെ ആരാധകർ തന്നെ സമ്മതിച്ചു നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ പുതിയ സീസണിൽ പുതിയൊരു നെയ്മർ വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഫ്രഞ്ച് ഡസ് ചാമ്പ്യൻസ് ഫൈനലിൽ പി എസ് ജി വിജയിച്ചിരുന്നു. 4 ഗോളിനായിരുന്നു അന്ന് പി എസ് ജി വിജയിച്ചത്. ഈ 4 ഗോളിൽ 2 ഗോളുകളും നേടിയത് നെയ്മർ തന്നെയായിരുന്നു. നെയ്മർ ആ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡസ് ചാമ്പ്യൻസ് ട്രോഫി പി എസ് ജി ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നെയ്മറിന്റെ മികച്ച ഫോം തന്നെയാണ്. 2 ഗോളടിച്ചുകൊണ്ടാണ് നെയ്മർ ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത്. ഇത് നെയ്മറിന്റെ ഒരു തിരിച്ചുവരവിന്റെ സൂചനയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിൽ ചില വാർത്തകൾ പരന്നു. പി എസ് ജിക്ക് ഉപയോഗമില്ലാത്ത ഒരു താരമാണ് നെയ്മറെന്നും നെയ്മറെ വിറ്റഴിക്കാൻ വേണ്ടി പി എസ് ജി ശ്രമിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകളൊക്കെ പരന്നു. പിന്നീട് നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകൾ വന്നു. അദ്ദേഹം ബാഴ്സയിലേക്ക് തിരിച്ചു പോകും, അദ്ദേഹം ബയേണിലേക്ക് പോകും, അതല്ല മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകും, യുണൈറ്റഡിലേക്ക് പോകും എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ നെയ്മറിന്റെ ആരാധകർ അത് വലിയ സന്തോഷമുള്ള കാര്യമായി ഏറ്റെടുത്തിരുന്നു. നെയ്മറിനെ ഏത് ക്ലബിനും വേണ്ട, പി എസ് ജിക്ക് പോലും വേണ്ട എന്ന രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉയർത്തി നെയ്മറിന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സീസണിലെ മോശം ഫോമിനെ ആഘോഷമാക്കി മാറ്റി. എന്നാൽ ആ ആഘോഷങ്ങളൊക്കെ ഇനി തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. കാരണം നെയ്മർ ഫുൾ പവറായി തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡസ് ചാമ്പ്യൻസ് ട്രോഫിയിൽ 2 ഗോളുകളടിച്ച് അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. കൂടാതെ പി എസ് ജിയുടെ പ്രീ സീസൺ ടൂർണമെന്റിലടക്കം അല്ലെങ്കിൽ പ്രീ സീസൺ മത്സരങ്ങളിലടക്കം മികച്ച പ്രകടനം നെയ്മർ കാഴ്ചവെക്കുമ്പോൾ നമുക്കൊക്കെ അതിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ സീസണിൽ നെയ്മറിന് ചെയ്യാൻ സാധിക്കാത്തത് എന്താണോ അത് നെയ്മർ അടുത്ത സീസണിൽ ചെയ്ത് കാണിക്കും എന്നുള്ളതാണ്. ഏതായാലും നെയ്മറിന്റെ ഈ പ്രകടനത്തിൽ അദ്ദേഹത്തിന്റെ ആരാധകർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആരാധകർ മാത്രമല്ല ബ്രസീൽ ആരാധകർ, അതേപോലെ തന്നെ ലോക ഫുട്ബോൾ ആരാധകരൊക്കെ വലിയൊരു ആഘോഷത്തിലാണ്. കാരണം ഇനി ലോകകപ്പ് നടക്കാനിരിക്കുകയാണ്. ലോകകപ്പ് നടക്കുമ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നെടുംതൂൺ എന്ന് പറയുന്നത് നെയ്മറാണ്. നെയ്മർ ഇത്തരത്തിൽ മികച്ചൊരു ഫോമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ബ്രസീലിന്റെ ലോകകപ്പ് പ്രതീക്ഷകളെ കൂടി അത് സജീവമാക്കുന്നുണ്ട്. ഏതായാലും നെയ്മർ അദ്ദേഹം തിരിച്ചുവരവിന്റെ പാതയിലാണ്. വിമർശകർ ഇനി ഒരല്പം വായടച്ച് നിൽക്കേണ്ടി തന്നെ വരും. ന്യൂസ് ഡെസ്ക്, വിസിൽ.